ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. റോമൻ ചക്രവർത്തിയായിരുന്ന മാർക്കസ് ഔറേലിയസ് നടത്തിയ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, ഭൗതിക സമ്പത്ത് വിഡ്ഢികൾക്ക് കൊടുത്തുകൊള്ളുക. എനിക്കാവശ്യം ശാന്തമായ മനസ്സാണ്, അതെനിക്ക് നൽകിയാലും. ഈ പ്രാർത്ഥന തന്നെയായിരിക്കും ഇന്നു നമ്മിൽ അനേകരുടെയും ഹൃദയത്തിൽ നിന്ന് ഉയരുന്നത്. എത്രമാത്രം ഭൗതിക സമ്പത്ത് വർദ്ധിച്ചാലും സ്ഥാനമാനങ്ങൾ കൈവരിച്ചാലും എത്തിപ്പിടിക്കാവുന്നതെല്ലാം ആർജിച്ചാലും മനഃശാന്തിയില്ലെങ്കിൽ എന്തു പ്രയോജനം? കുറ്റബോധം ഉളവാക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് തിരുത്തുവാൻ ശ്രമിച്ചേ മതിയാകൂ. യഹൂദ രാജാവായ ദാവീദ് സ്വന്തം ഭൃത്തിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും വഞ്ചിക്കുകയും ദ്രോഹിക്കുകയും ചെയ്ത് അസ്വസ്ഥനായി കഴിഞ്ഞപ്പോൾ, എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി, വേനൽക്കാലത്തെ ചൂടുകൊണ്ട് എന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി എന്ന് പറയുന്നു. എന്നാൽ സ്വന്തം കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ ഹൃദയ സമാധാനവും മനസ്സിന് ശാന്തിയും ദാവീദിന് കൈവന്നതായി സാക്ഷിക്കുന്നു. മനഃശാന്തി ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരുടെയും ജീവിതത്തെ ചിലത് വേണ്ടെന്ന് വയ്ക്കുവാൻ നാം തയ്യാറാകേണ്ടി വരും. എങ്കിൽ മാത്രമേ ആവശ്യമുള്ളത് നേടുവാൻ കഴിയൂ. എന്താണ് പ്രധാനം, ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് വിവേചിക്കുവാനുള്ള കഴിവ് നാം നേടേണ്ടിയിരിക്കുന്നു. എല്ലാറ്റിലുമുപരി നമ്മെക്കുറിച്ചും നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചും നാം അറിയുന്നതിൽ ഉപരിയായി നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസമാണ് നമ്മെ ഭരിക്കേണ്ടത്. ശുദ്ധമുള്ള ലൂക്കോസ് ലേഖായുടെ സുവിശേഷം 12:22: ആകയാൽ എന്ത് തിന്നും എന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.